യാത്രക്കാരില്ലാതെ കെഎസ്ആർടിസി എസി ബസിന്റെ കണ്ണൂർ വിമാനത്താവളം സ്പെഷ്യൽ സർവീസ്. ഒരു ദിവസം ഇന്ധനത്തിന് മാത്രം ചിലവാകുന്നത് 16,000 രൂപയാണ്. എന്നാൽ മിക്ക യാത്രയിലും ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടാകാറ്. February 13 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കെഎസ്ആർടിസിയുടെ രണ്ട് ലോ ഫ്ലോർ എസി ബസ്സുകൾ കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർക്കുലർ സർവീസ് ആരംഭിച്ചത്. ഒരു ദിവസം രണ്ട് റൂട്ടുകളിലേക്കുമായി 4 സർവീസുകൾ വീതമാണുള്ളത്. വിമാനത്താവളത്തിൽ നിന്നും 26 കിലോമീറ്റർ വീതം ദൂരമുണ്ട് രണ്ടിടങ്ങളിലേക്കും. ഒരു ട്രിപ്പ് പോയി വരണമെങ്കിൽ ഇന്ധനത്തിന് മാത്രമായി 2,000 രൂപയോളം വേണം. ഇതിനു പുറമെ ബസ്സുകളുടെ മറ്റു ചിലവുകളും ജീവനക്കാരുടെ ശമ്പളവും വേറെ കാണണം. എന്നാൽ ഈ ബസ്സുകളോടിയിട്ട് കെഎസ്ആർടിസി സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ ഒന്നുമില്ലെന്ന് മാത്രമല്ല ചിലവിനെ അപേക്ഷിച്ച് വലിയ നഷ്ടം കൂടിയാണ്. ഇനി ബസ് പോകുന്ന ഈ കാഴ്ച കൂടി കാണുക. മിക്ക ട്രിപ്പിലും കണ്ടക്ടറും ഡ്രൈവറും മാത്രമാണ് ബസ്സിലുണ്ടാവുക. എയർപോർട്ട് ടാക്സിയുടെ ബുക്കിംഗ് കൗണ്ടർ വിമാനത്താവളത്തിനുള്ളിലാണെങ്കിലും കെഎസ്ആർടിസിയുടെ കൗണ്ടർ വിമാനത്താവളത്തിന് പുറത്താണ്. എത്തുന്ന യാത്രക്കാർ ടാക്സി കൗണ്ടറിൽ നിന്നും ബുക്ക് ചെയ്ത ശേഷമാണ് പുറത്തിറങ്ങുക. അതുകൊണ്ട് തന്നെ കെഎസ്ആർടിസിയിൽ കയറാൻ ആളുകൾ ഉണ്ടാകില്ല. കെഎസ്ആർടിസി സർവീസിനെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നവർ മാത്രമേ ബസ്സിൽ കയറുന്നുള്ളൂ. തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് വിവിധ മോഡൽ കാറുകൾക്ക് 1,500 മുതൽ 1,950 രൂപ വരെയാണ് യാത്രക്കൂലി. ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ 1,000 രൂപയോളം നൽകണം. ഈ സ്ഥാനത്ത് മൊബൈൽ ചാർജിംഗ് ഉൾപ്പെടെ മികച്ച സേവനം നൽകുന്ന കെഎസ്ആർടിസിക്ക് ലഗേജ് ചാർജ് പോലും ഈടാക്കാതെ 200 രൂപയാണ് നിരക്ക്. ടിക്കറ്റ് നിരക്ക് 200 രൂപയാണെന്നതുകൊണ്ട് മറ്റ് സ്റ്റാൻഡുകളിൽ ബസ് കയറുന്നില്ല. വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രിപ്പൊഴിച്ച് തിരികെയുള്ള ട്രിപ്പുകളിൽ സാധാരണ എസി ലോ ഫ്ലോർ ടിക്കറ്റ് നിരക്കിൽ ആളുകളെ കയറ്റാൻ കഴിഞ്ഞാൽ സർവീസ് ലാഭത്തിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നഷ്ടങ്ങളുടെ കഥ മാത്രം പറയുന്ന കെഎസ്ആർടിസിയെ ലാഭത്തിലാക്കാൻ ഇനിയെങ്കിലും അധികൃതർ ഇടപെടണം. വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂരിലേക്കും തലശ്ശേരിയിലേക്കും രാവിലെ 7, ഉച്ചയ്ക്ക് 12, വൈകിട്ട് 5, രാത്രി 10. തലശ്ശേരി കണ്ണൂർ ഡിപ്പോകളിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുലർച്ചെ 5, 8:30, ഉച്ചയ്ക്ക് 2:30, വൈകിട്ട് 6:30 എന്നിങ്ങനെയാണ് സർവീസ് നടത്തുന്ന സമയം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.